പഞ്ചതന്ത്രത്തിലെ ഒരു കഥ. ശരണാഗത രക്ഷണം പരമോ ധർമ്മ. എന്താണ് അതിൻ്റെ അർത്ഥം? നമ്മുടെ അടുത്തേക്ക് ശരണാഗതരായി വരുന്നവരെ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമമായിട്ടുള്ള ധർമ്മം എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു കാട്ടിൽ ഒരു കാട്ടാളൻ ഉണ്ടായിരുന്നു. അയാള് കാട്ടിൽ പക്ഷികളെ വേട്ടയാടി അമ്പും വില്ലൊക്കെ എടുത്ത് വേട്ടയാടി, അല്ലെങ്കിൽ വല വീശിയിട്ടൊക്കെ പിടിച്ച് അതിനെയൊക്കെ പിടിച്ച് കൊന്ന് അതിൻ്റെ മാംസം ഭക്ഷിച്ചിട്ടാണ് അയാൾ വിശപ്പടക്കി ജീവിച്ച് പോന്നിരുന്നത്. അപ്പം ഒരു ദിവസം അയാൾ കാട്ടിക്കൂടെ ഈ ഇയാളെ കണ്ടാൽ തന്നെ പക്ഷികളൊക്കെ പറന്ന് അകലും, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. ഒരു ദിവസം അയാൾ കാട്ടിൽ വേട്ടയാടാൻ പോയപ്പോൾ ഒരു പെൺപ്രാവിനെ അയാൾക്ക് കിട്ടി. അപ്പോൾ അയാൾ അതിനെ പൊക്കണക്കെട്ടിലൊക്കെ ഇട്ട് കാണ്ടത്തിലൊക്കെ ഇട്ട് അയാൾ പോകാൻ തുടങ്ങി. അപ്പോൾ അപ്പോഴേക്കും നല്ല മഴ വന്നു. ഒപ്പം ഇരുട്ടായി, സന്ധ്യയായി. അയാൾക്ക് അയാളുടെ കാട്ടിൽ തന്നെയുള്ള താമസ സ്ഥലത്തേക്ക് അയാൾക്ക് മടങ്ങി പോകാൻ യാതൊരു കാട് എന്ന് പറഞ്ഞാൽ കൊടുങ്കാടല്ലേ, അപ്പം അങ്ങോട്ട് മടങ്ങി പോകാൻ പറ്റാത്ത രീതിയായി. അപ്പോൾ അയാൾ ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അഭയം പ്രാപിച്ചു. അവിടെ ഇരുന്ന് മുകളിലേക്കൊക്കെ നോക്കി എൻ്റെ ഈ മഴയെന്നൊക്കെ കാക്കണം എന്നൊക്കെ വിചാരിച്ച് അയാളിങ്ങനെ മേപ്പിട്ടൊക്കെ നോക്കി ആകെ ഇതായിട്ടിരുന്നു, വ്യാകുലനായിട്ട് ഇരുന്നു. അപ്പോൾ ഈ കൂട്ടിൽ കിടക്കുന്ന പൊക്കണത്തിലിട്ടില്ലേ ഒരു പെൺപ്രാവ്, ആ പെൺപ്രാവ് താമസിച്ചിരുന്ന മരമായിരുന്നു അത്. അതിൽ ഈ പെൺപ്രാവിൻ്റെ ഇണയും ഉണ്ടായിരുന്നു, ആൺപ്രാവും അവിടെ ആ മരത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെൺപ്രാവ് തൻ്റെ ആ സഞ്ചിയുടെ ഉള്ളിലിരുന്നിട്ട് പെൺപ്രാവ് ഈ ഇണയോട് വിളിച്ച് പറഞ്ഞു, ഇതാ ഇയാളെ എന്നെ ഈ കാട്ടാളനെ എന്നെ പിടിച്ചിരിക്കുകയാണ്, അപ്പോൾ എൻ്റെ ആയുസ് ഇത്രേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ടായിരിക്കും എങ്കിലും ഇയാളിപ്പോൾ നമ്മുടെ അതിഥിയായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്, നമ്മുടെ വീട്ടിലല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ അയാൾക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം എന്ന് തൻ്റെ ഇണയായിട്ടുള്ള ആൺപ്രാവിനോട് ഈ പെൺപ്രാവ് വിളിച്ച് പറയും. അപ്പോൾ ആൺപ്രാവ് അപ്പോഴേക്കും വ്യാകുലനായി, എന്നാലും ആൺപ്രാവ് എന്താ വേണ്ടതെന്നൊക്കെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി ഇയാളുടെ അടുത്ത് വന്ന് ചോദിക്കും, താങ്കൾ എൻ്റെ അതിഥിയാണ്, അങ്ങക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ അതിഥി ദേവോഭവ എന്നല്ലേ പറയാം. അപ്പോൾ ഈ പെൺപ്രാവ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ അതിഥിയായിട്ട് എത്തിയവരെ നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പാപങ്ങളും കൂടി നമുക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. അതല്ല, അതിഥിയെ സ്വീകരിക്കുകയാണ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ ആ ആതിഥേയൻ ആതിഥേയന് തൻ്റെ പാപങ്ങളും കൂടി ഇല്ലാണ്ടായിത്തീരും. അല്ലാന്നുണ്ടെങ്കിൽ അതിഥിയുടെ പാപങ്ങൾ കൂടി ആതിഥേയന് വന്ന് ഭവിക്കും എന്ന് പെൺപ്രാവ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ ഈ പ്രാവ് ഇതൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ചോദിക്കും, എന്താ വേണ്ടത് അങ്ങേക്ക് എന്ന് ചോദിക്കും. അപ്പോൾ ആ കാട്ടാളൻ പറയും, എനിക്കിപ്പോൾ ഭയങ്കര മഴ തണുപ്പൊക്കെ ഉണ്ട്, മഴയൊക്കെ വരുന്നു, ഭയങ്കര തണുപ്പ്, അപ്പം തീയ് വേണം, തണുപ്പകറ്റ എന്ന് പറയും. അപ്പോൾ പ്രാവ് എവിടെയോ പറന്നു പോയിട്ട് എവിടുന്നോ ഒച്ച തീയ് കൊണ്ടു കൊടുക്കും. അപ്പോൾ ഈ കാട്ടാളൻ കുറേ ചില്ലയും ഉണക്കയിലയൊക്കെ ഇട്ടിട്ട് കത്തിച്ച് തൻ്റെ തണുപ്പ് അകറ്റും. അപ്പോൾ എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് എന്തെങ്കിലും തിന്നാൻ വേണം. അപ്പോൾ ഈ ആൺപ്രാവ് പറഞ്ഞു, താങ്കൾ എൻ്റെ അതിഥിയാണ്, എനിക്കിപ്പോൾ തിന്നാൻ തരാനായിട്ട് ഒന്നും എൻ്റെ കയ്യിലില്ല, അപ്പോൾ ഞാൻ എന്നെ തന്നെ ഇതാ ഈ തീയിൽ സമർപ്പിക്കുകയാണ്, അത് വെന്ത് വരുമ്പോൾ താങ്കൾ എന്നെ ഭക്ഷിച്ചോളൂ എന്ന് പറയും, അല്ലാതെ എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല എന്ന് പറയലും പറഞ്ഞു തീരും മുമ്പേ ഈ
ആൺപ്രാവ് ആ തീയിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചാടും. അപ്പോൾ ഇത് കണ്ടതോടുകൂടി ഈ കാട്ടാളൻ ഒരു നീചനായിട്ടുള്ള ക്രൂരനായിട്ടുള്ള എല്ലാ പക്ഷികളെയും വേട്ടയാടി തിന്ന ഈ ക്രൂരനായിട്ടുള്ള കാട്ടാളന് അത്ഭുതവും എന്തൊക്കെ കുറ്റബോധവും എന്തൊക്കെയോ വിവിധ വികാരങ്ങൾ അങ്ങോട്ട് വന്നു. അയ്യോ, തനിക്ക് വേണ്ടിയിട്ട് ഈ പ്രാവ് തീയിലിച്ചടി. ആ, അതിനു മുമ്പ് പറയുകയും ചെയ്തു, തൻ്റെ ഇണയാണ് ആ പ്രാവ് എന്ന് പറയുകയും ചെയ്തിരുന്നു. അതോട് കൂടിയിട്ട് ഈ കാട്ടാളിന് എന്തൊക്കെയോ വിഷമം ഒക്കെ വിഷമമാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഇതോടു കൂടിയിട്ട് കാട്ടാളൻ തൻ്റെ മനസ്സൊക്കെ പരിവർത്തനം വന്നു. എന്നിട്ട് അയാൾ തൻ്റെ ഈ കൂട്ടിൽ കിടന്നിട്ടുള്ള പക്ഷിയെ ഉണ്ടല്ലോ, താൻ പിടിച്ചു വെച്ച ആ പെൺ പ്രാവ്, ആ പ്രാവിനെ കൂട് തുറന്നിട്ട് പറത്തി വിടും. എന്നിട്ട് പക്ഷേ ഈ ഇണപ്രാവ് തൻ്റെ ആൺപ്രാവ് എന്ത് മരിച്ചില്ലേ, അപ്പോൾ അതിൽ ആ ധൈര്യത്തിലും ആ ഒരു അതിഥി സൽക്കാരത്തിലും ഒക്കെ തന്നെ മതിപ്പുണ്ടായിരുന്നു ഈ പെൺപ്രാവിന്. പക്ഷേ തൻ്റെ ഇണപ്രാവില്ലാണ്ട് ഇനി ജീവിക്കില്ല എന്ന് തീരുമാനിച്ച് ഈ അഗ്നികുണ്ഡത്തിൽ തന്നെ ഈ പെൺപ്രാവും ചാടി ആത്മാഹുതി ചെയ്തു. അപ്പം ഇതൊക്കെ ഇയാൾ കാണുകയും ചെയ്തു. അതോടുകൂടി അയാൾക്ക് മനസ്സൊക്കെ പരിവർത്തനം ഉണ്ടായി. എന്നിട്ട് ഇയാൾ അവിടെ നിന്ന് ഇതൊന്നും വേണ്ട എന്ന് വിചാരിച്ച് തൻ്റെ അമ്പും വില്ലും കാട്ടാളൻ്റെ സാധനങ്ങൾ മുഴുവൻ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ വേട്ടയാടാനുള്ള എല്ലാ ഉപകരണങ്ങളും അയാൾ ഉപേക്ഷിച്ച് അയാളുടെ താമസ സ്ഥലത്തേക്ക് തിരികെ പോയി. അത് അതിനുശേഷം അവിടെ ആ കാട്ടിൽ വലിയൊരു കാട്ടുതീ പടർന്നു പിടിച്ചു. അപ്പോൾ ഇയാൾക്ക് ഇത് തന്നെ ഓർമ്മ വരികയും അയാൾ ഞാൻ എന്തിനാ ഇനി ഇങ്ങനെ ജീവിക്കണേ എന്ന് തോന്നി അയാളും ഇതേപോലെ ആ കാട്ടുതീയിൽ വെന്ത് മരിച്ചു, അതിൽ ചാടി മരിച്ചു എന്നാണ് പറയുന്നത്. അയാളുടെ ആ പശ്ചാത്താപം കൊണ്ട് അയാളും അങ്ങനെ ആത്മാഹൂതി ചെയ്തു എന്ന് പറയാം. അപ്പോൾ ഇതിലിപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ശരണാഗത രക്ഷണം പരമോധർമ്മം ആണ്. അത് വളരെ നമ്മളെ അഭയം പ്രാപിക്കുന്നവരെ നമ്മൾ ഒരിക്കലും കൈവിടാൻ പാടില്ല. നമ്മളെന്ത് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കും എന്നുള്ള ആ ഒരു അവിശ്വാസത്തിലാണ് അവർ നമ്മളെ അഭയം പ്രാപിക്കുന്നത്. അപ്പം അത് നമ്മളെ തീർച്ചയായും നിറവേറ്റിയിരിക്കണം, അതുകൊണ്ട് നല്ലതേ വരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ ഈ ഇണപ്രാവുകൾ സ്വർഗത്തിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ആശയം.